ഹലോ അബിബീസ്, അങ്ങനെ രാവിലത്തെ ജിമ്മും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റിനും പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പൂരിയായിരുന്നു, നൊയ്വായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ അറിയുന്ന ഒരു പേഷ്യൻറ്റ് കാണിക്കാൻ വന്നിരുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റ് വന്നിന്, വിട്ടു നോക്കാം. ആൾക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ടാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് നോക്കണ്ടേ? അങ്ങനെ ടെസ്റ്റൊക്കെ നമ്മളെ ഹോൾഡ് വെച്ചിട്ട് വേഗം ചെയ്തു കൊടുത്ത് അങ്ങനെ ഓരോ വീട്ടിൽ പോയി ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ തന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ അജയ്ക്കിരണ്ട ഒരു പാർസൽ അയക്കാനുണ്ടായിരുന്നു. അപ്പം DTDC വണ്ടിയൊക്കെ എടുത്തിട്ട് നൈസായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഡെർമയിൽ നമ്മളെ മാമിൻ്റെ അടുത്ത് പോയിട്ട് വെളുക്കാനുള്ള കുറച്ച് ഓയിൻമെൻറ്റ് വാങ്ങി. സംഭവം ഒന്നുമല്ല കേട്ടോ, നിങ്ങൾ വെളുക്കാനോ വല്ലതും വാരിത്തേക്കാണ്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൻമെൻറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പം നാട്ടിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, മോനെ ഈ മജല് വന്നിട്ട് വെളുക്കുന്നില്ലേ വെളുക്കുന്നില്ലേ? ആ വെളുപ്പില്ലാത്ത കാരണം എത്ര ഗേൾസ് നമ്മൾ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം മെലാനിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്, അത് ഇത്തിരി കുറക്കാമെന്ന് വിചാരിച്ചിട്ട് കോജിക് ആസിഡ് കണ്ടൻ്റ് ആയിട്ടുള്ള കുറേ മരുന്ന് തന്ന്. പിന്നെ പോരാത്തതിൻ്റെ സൺസ്ക്രീനും. സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായാലും കറക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് വേറൊരു പേഷ്യൻ്റ് എക്സറേയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ പോയിട്ട് നേരെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച്. അപ്പോൾ അതിനേക്കും റോബി കുറേ സാധനങ്ങളായിട്ട് വന്നിരുന്നു. റോബിക്കുട്ടി തന്നെ സ്വന്തം എൽദോങ്കിൾ കൊടുത്ത ഇതെന്താടാ സാധനം? എന്താ നീട്രോൾ? ഇതോ അറിയാത്ത സാധനങ്ങളാണ് കിട്ടുന്നത്. ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നുണ്ടാവും, ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നുണ്ടാവും. അപ്പം നിങ്ങൾ തിന്നിട്ട് കാണാൻ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ എല്ലാവരും പാടെ ഒരു ചിക്കൻ ഉണ്ടാക്കാനെന്നുള്ള പ്ലാനിട്ട് അങ്ങനെ ഈ പപ്പുബായിൻ്റെ വണ്ടി എടുത്ത് നമ്മൾ നേരെ ചിക്കൻ വാങ്ങാൻ പോയി. നേരൊക്കെ നല്ലോണം ഇരുട്ടിയിരുന്നു കേട്ടോ, എല്ലാവരും ഇരുട്ടിലാണ് നമ്മളെ പരിപാടികളൊക്കെ. ക്യൂരിക്ക് കൂട്ടായിട്ട് വേറൊരു ഞണ്ടി കൂടി. ടച്ചിങ് ഉള്ള കളിയൊന്നും വേണ്ട. അടുത്തതായിട്ട് റാബിയുടെ ചിക്കൻ കറിയാണ് നമ്മൾ. എന്താടാ ഇപ്പൊ സെറ്റ് ആവോ? കറി ഇപ്പൊ സെറ്റ് ആവോ? ഗൈസ് അങ്ങനെ റാബി കുട്ടിന്റെ കറി ആയിരിക്കുകയാണ് ഗൈസ്. എല്ലാ എങ്ങനെയുണ്ടാ റാബിന്റെ കറി? സീനാണോ? ബൈക്കുണ്ടാ? വണ്ടിക്കുട്ടാ?